എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒത്തിരി നല്ല ടിപ്സുകളുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീടിനകത്ത് ശല്യക്കാരായ പല്ലി പാറ്റ കൊതുക് ചെറിയേച്ച വല്ലിയേച്ച ഇതിനെയൊക്കെ തുരുത്തി ഓടിക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്സ് കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തായിട്ടുള്ള ബിൽബട്ടൺ കൂടി പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പം നമുക്ക് ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം നമ്മൾ മൈദപ്പൊടി അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ നമ്മൾ ഇതുപോലെ ബക്കറ്റിലോ ടിന്നിലോ ഒക്കെ ആക്കി സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് പക്ഷേ എത്ര തന്നെ നമ്മൾ സൂക്ഷിച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിനകത്തേക്ക് പ്രാണികൾ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം ആ ഒരു പ്രാണികളെ നമുക്ക് ഒഴിവാക്കാനായിട്ടുള്ളൊരു ടിപ്സാണ് കാണിക്കുന്നത് കേട്ടോ അതിനുവേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാനായിട്ട് പറ്റും നമ്മൾ ആ ഒരു പ്രാണിയെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മൈദപ്പൊടിയിലാണ് അപ്പോൾ മൈദപ്പൊടിയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് മാത്രം നമ്മളത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ശല്യം ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം സാധാരണ നമ്മൾ കറിവേപ്പിലേക്കെ ഇതുപോലെ കുറച്ചെടുത്തിട്ട് നമ്മുടെ പുരിയിടത്തു നിന്നോ അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് കുറച്ച് വെള്ളവും തെളിച്ച് ഫ്രിഡ്ജിനകത്ത് വയ്ക്കണം ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ നമുക്ക് കേടാകാതെ ഇരിക്കും ഇനി നമുക്ക് പ്ലാസ്റ്റിക് കവറിലൊന്നും ആക്കി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതാ ഇതുപോലെ നമ്മൾ കറിവേപ്പില ഒടിച്ചുകൊണ്ട് വന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് ഇതുപോലെ കറിവേപ്പിലൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിനകത്ത് തന്നെ നമുക്ക് മാസങ്ങളോളം നമുക്ക് വാടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും നമുക്ക് തീരുന്നതിനനുസരിച്ച് നമുക്ക് കറിവേപ്പില ഒടിച്ച് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണം നമ്മുടെ പുറത്ത് കറിവേപ്പില വളരുന്ന അതേപോലെ തന്നെ നമ്മുടെ കിച്ചനകത്ത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് കറിയെല്ലാം ഇടുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് പിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് അങ്ങിട്ട് കൊടുത്താൽ മതി അപ്പം ഇതുപോലെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക ഇതിപ്പം ഞാനിപ്പം വെച്ചിട്ട് ഒരു ഏഴ് എട്ട് ദിവസമായപ്പോൾ ഉള്ള ഒരു വീഡിയോന്ന് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഉപകാരപ്പെടട്ടെ എന്ന് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇപ്പം നമ്മൾ സ്ഥിരമായി കോഫി ചായയൊക്കെ കുടിക്കുന്ന കപ്പിൽ അതായത് ഇതുപോലെ ഒന്ന് കറിയൊക്കെ പിടിച്ചിരിക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എത്ര തന്നെ കഴുകിയാലും ചില സമയത്തൊന്നും വൃത്തിയാകാറില്ല അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കാണിക്കുന്നത് ഞാനിപ്പോൾ എന്തായാലും ഒരു അല്പം ഉപ്പ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പം നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ ഇത് നന്നായിട്ട് ക്ലീനായിട്ട് നമുക്ക് കിട്ടാറുണ്ട് അപ്പം കപ്പിനകത്ത് വഴിവഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് ഉപ്പ് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കപ്പിലൊക്കെ ഇതുപോലെ വഴിവഴുപ്പുണ്ടാവാറുണ്ട് അപ്പം നമുക്ക് അതിലൊക്കെ ഉപ്പ് തേച്ചിട്ട് പെട്ടെന്ന് കഴുകി എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇത് എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്ന് അപ്പം എന്താ നമ്മുടെ കപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പം സ്ക്രബ്ബറോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ആ ഉപ്പ് വെച്ച് കൈകൊണ്ട് തന്നെയാണ് ഒന്ന് കഴുകി എടുത്തിട്ടുള്ളത് അപ്പം കറയൊക്കെ പോയിട്ട് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ എന്തെവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മുട്ട തോടാണ് കേട്ടോ അപ്പം നമ്മൾ മുട്ടയൊക്കെ പൊരിച്ചതിന് ശേഷമൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് ഉണക്കിയിട്ടുള്ള തോടാണ് കേട്ടോ അപ്പം നമുക്കിതൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ മിക്സിയുടെ ബ്ലൈഡൊക്കെ മൂർച്ച കുറവാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മുട്ടത്തോട് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൂർച്ച കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കത്രികയും ഇതുപോലെ ഒന്ന് നമ്മുടെ ഈ മുട്ടത്തോട് വെച്ചിട്ടൊന്ന് വെട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ മൂർച്ച കൂട്ടും പറ്റും അപ്പം അതാ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ പൊടിച്ചെടുത്തത് കളയണ്ട നമ്മുടെ ചെടികളുടെ മൂട്ടിലൊക്കെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് നല്ല പുഷ്ടിയോടെ നമുക്ക് വളരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അപ്പം റോസ പൂക്കളുടെയൊക്കെ മൂട്ടിലാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ റോസയൊക്കെ നമുക്ക് നന്നായിട്ട് പൂത്തിട്ട് നല്ല കളറൊക്കെ വെച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ ഈ ഒരു പൊടി കറിവേപ്പിലയുടെ മൂട്ടിലൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് തഴച്ച് വളരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇപ്പം നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയൊക്കെ പോകാനായിട്ട് നമുക്കിതാ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് ഒരൽപ്പം കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കല്ലിപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് കുറച്ച് ഗ്രാമ്പ് കൂടി ഒന്ന് വെച്ചു കൊടുക്കാം ഗ്രാമ്പ് കൂടി ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിപ്പം നമ്മുടെ ടേബിളിലും അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലൊക്കെ ഒന്ന് വെച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി എല്ലാം പോയിട്ട് നല്ല പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും ഇപ്പം ബാത്റൂമിനകത്തൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഉപ്പൊന്ന് അലിഞ്ഞ് വരാറുണ്ട് അപ്പം ആ ഒരു ഉപ്പ് നമ്മൾ പിന്നെ ആവശ്യങ്ങൾക്കൊന്നും യൂസ് ചെയ്യരുത് അത് ഏതെങ്കിലും ഒരു വെള്ളത്തിലേക്ക് നമ്മളൊന്ന് ഒഴുക്കി കളയണം നമ്മളത് പിന്നെ എടുക്കാനായിട്ടേ പാടില്ല ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് ആണ് കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പാറ്റയേയും പല്ലിയൊക്കെ തുരുത്തി ഓടിക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് അപ്പം ഞാൻ എന്താ കുറച്ച് വിക്സ് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ എന്താ ഇനി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ നമ്മൾ സാധാരണ അച്ചാറിലൊക്കെ ചേർക്കുന്ന വിനാഗിരി അതിൽ നിന്ന് ഒരല്പം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര സ്പൂണോളം കേട്ടോ അത്ര മതിയാവും അതൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ സോഡാപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും അപ്പോൾ ഒന്ന് പതഞ്ഞു പൊങ്ങുന്നതായിട്ട് നമുക്കൊന്ന് കാണാനായിട്ട് പറ്റും അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടാ നമ്മൾ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ളത് അതിപ്പം ഞാൻ എന്താ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളത്തോളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊരു കുപ്പിയിലേക്കൊന്ന് ആക്കി കൊടുക്കാം അപ്പം വെളുത്തുള്ളിയുടെ തോലൊന്നും നമ്മൾ കളയണ്ട ആ ഒരു കൂടി തന്നെ നമുക്കിതിലേക്ക് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പല്ലി പാറ്റ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഈച്ചകളൊക്കെ വരാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ രാത്രി ജോ കിച്ചണിലെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സ്ലാബിലും നമ്മുടെ സിങ്കിനകത്തും അതുപോലെ തന്നെ വാഷ് ബേസിലും ഒക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പാറ്റുകളുടെ ശല്യമൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ചെറിയ ചെറിയ ഈച്ചകൾ കൊതുക് പല്ലി ഇതിനെയൊക്കെ നമുക്ക് തുരുത്തി ഓടിക്കാനായിട്ട് പറ്റും ഇതിൻ്റെയൊക്കെ സ്മെല്ല് തന്നെയാണ് ഇതിനെ തുരുത്തി ഓടിക്കുന്നത് കേട്ടോ അപ്പം വെളുത്തുള്ളിയൊക്കെ ചേരുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും ഇതിനുണ്ടാവുന്നത് അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാത്തവരോ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ചിലപ്പോഴൊക്കെ നമ്മൾ നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കുന്ന സമയം പിഴിഞ്ഞെടുക്കാനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര പാടായിരിക്കും നമ്മുടെ ആ തൊലി നല്ല കട്ടിയായിട്ട് ചാറൊന്നും വീഴാത്തതുപോലെ തോന്നും അപ്പം ആ ഒരു സമയത്ത് നമുക്ക് നാരങ്ങ എടുത്തിട്ട് നമ്മളത് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരല്പസമയം നാരങ്ങ അതിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാരങ്ങ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും നമുക്ക് മുഴുവൻ ചാറും പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ എല്ലാ ടിപ്സുകളും എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്